ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ ചെറിയ മോട്ടോ വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്. യമഹ MT-15 ഇവിടെ വണ്ടി കാണുന്നില്ല, പക്ഷേ എൻ്റെ വണ്ടി ഇവിടെ പോകുന്നു കേട്ടോ. ഇതാണ് വണ്ടി. കാണാൻ നല്ല സ്ലിം ആൻഡ് സ്ലീക്ക്, ഒരു സെക്സി വണ്ടിയാണ്. കുഞ്ഞൊരു വണ്ടിയാണ്, കാണാൻ നല്ല അടിപൊളിയാണ്. കളർ കണ്ടാൽ ഗ്രേ ടൈപ്പ് കളറൊക്കെ വരും, പക്ഷേ ഇതിൻ്റെ പേര് അത്രയും കട്ടിയാണ് കേട്ടോ. ഐസ് ഫ്ലൂ വെർമിലിയൻ എന്നാണ് ഈ കളറിനെ പറയുന്നത്. നല്ല കളറുണ്ടോ? അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിൻ്റെ ചെറിയൊരു വോക്ക് റൗണ്ടും കാര്യങ്ങളും കാണാം. അതിന് ശേഷം നമുക്കിതിൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകാം. ആ അപ്പോൾ ഗൈസ്, വോക്ക് റൗണ്ടും കാര്യങ്ങളെല്ലാം കണ്ട സ്ഥിതിക്ക് നമുക്ക് ഇനി അടുത്ത വണ്ടിയിലേക്ക് കടക്കാം. നമ്മുടെ കയ്യിലുള്ളത് യമഹയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേരിയൻ്റാണ്. അതുകണക്കന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളർ സ്കീമുമാണ് YMH MT-15. ഗ്രേ കളറാണ് കണ്ട, പക്ഷേ ഇതിൻ്റെ ആക്ച്വൽ പേര് എന്ന് വെച്ചാൽ എയർ ഫ്ലൂവോ വെർമിലിൻ, ഒരു വായിക്കൊള്ളാത്ത പേരാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ഗ്രേ അല്ലെങ്കിൽ ഒരു വൈറ്റ് അങ്ങനത്തെ ഒരു പാറ്റേണിലാണ് കളർ വന്നേക്കുന്നത്. BS6 എഞ്ചിനാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിനകത്ത് BS4 തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. പുതിയ കളർ സ്കീംസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ മീൻസ് ബാക്കിലത്തെ റേഡിയൽ ടയർ വന്നിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് കട്ട് ഓഫ് സ്റ്റാൻഡാണ്. നമ്മളിപ്പം ഗിയർ ഇട്ടിട്ട് വണ്ടി മൂവ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ വണ്ടി ഓട്ടോ ആകും, ഓഫ് ആവും. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടിയിലേക്ക് കടക്കാം. നമുക്ക് വണ്ടിയുടെ ഫ്രണ്ട് ലുക്കും കാര്യങ്ങളും സൈഡ് ലുക്കും എല്ലാം കണ്ടിട്ട് വണ്ടിയുടെ ഡിസ്ക്രിപ്ഷനിലോട്ട് വരാം. ഓക്കെ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ MT-15 BS4 BS6 തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. അതേ സെയിം പ്ലാസ്റ്റിക് മെറ്റീരിയലും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് DRL കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ താഴ്ത്ത് വരുമ്പോൾ ഒരു പ്രൊജക്ടർ ഹെഡ്ലാമ്പും കൊടുത്തിട്ടുണ്ട്. താഴ്ത്ത് വരുമ്പോൾ നമുക്ക് നമ്പർ പ്ലേറ്റ്സും കാര്യങ്ങളും, പിന്നെ ഇവിടൊരു കാർബൺ ഫിനിഷ്ഡ് ആയിട്ടുള്ളൊരു മൽഗാർഡും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഈ സൈഡിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ 282 mm ഒരു ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 3.5 mm തിക്നെസ് എന്നൊക്കെ അതിനകത്ത് മാർക്കിംഗ് കൊടുത്തേപ്പോണ്ട്. അതുകണക്ക് നമ്മുടെ ടയറിൻ്റെ കാര്യം വരുമ്പോൾ നയലോൺ സാപ്പറിൻ്റെ ടയേഴ്സാണ്, 17-inch MRF ടയേഴ്സാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഇത് വരുന്നത് 100/80 17MC 52P എന്ന് പറഞ്ഞ ടയറാണ്. ട്യൂബ്ലെസ് ടയേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. ഫ്രണ്ടിൽ തന്നെ നമ്മുടെ സസ്പെൻഷൻ്റെ കാര്യം വരുമ്പോൾ നമുക്ക് ടെലിസ്കോപ്പിക് ആയിട്ടുള്ള സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ വേറെ കാര്യമെന്ന് വെച്ചാൽ ഈ വണ്ടി നമുക്ക് വരുന്നത് സിംഗിൾ ചാനൽ ABS ആണ്. ഫ്രണ്ടിൽ മാത്രമുള്ള ABS വരുന്നത്, ബാക്കിലും ഡിസ്ക് ബ്രേക്ക് ആണെങ്കിലും നമുക്ക് ബാക്ക് ABSഉം കാര്യങ്ങളൊന്നും വരുന്നില്ല. ഫ്രണ്ടിൽ മാത്രമുള്ള നമ്മുടെ വണ്ടിക്ക് ABS വരുന്നത്. എഞ്ചിൻ്റെ സൈഡിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ലിക്വിഡ് കൂൾഡ് ആയിട്ടുള്ള എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ്. വണ്ടിയുടെ റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തേ പോകുന്നുണ്ട്. നമുക്ക് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ സൈഡിലോട്ട് വരാം. നമ്മുടെ YMH R15 V3 കാണുന്ന സെയിം എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ്. ലിക്വിഡ് കൂൾ ആയിട്ടുള്ള എഞ്ചിനാണ്. ഇവിടെ നമുക്ക് ABSൻ്റെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളും കാണാം. MT എന്നൊരു ബാഡ്ജിങ് കാണാം. നമ്മുടെ സ്റ്റീൽ പ്ലേറ്റിനകത്ത്
പഞ്ച് ചെയ്തേക്കുന്നത് ഒരു എം ടി എന്നുള്ള ബാഡ്ജ് ആണ്. ഈ എം ടിയുടെ സത്യത്തിൽ അർത്ഥം എന്ന് പറഞ്ഞാൽ മാസ്റ്റർ ഓഫ് ടോർക്ക് എന്ന് വെച്ചാൽ ബാക്കൊക്കെ നമുക്ക് നല്ലോണം സ്കിഡ് ചെയ്ത് കളിക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു വണ്ടിയാണ്. നമ്മുടെ എൻജിൻ വരുന്നത് വെച്ചാൽ 18.5 PS അറ്റ് 1000 RPMത്തിലുള്ളതാണ് വണ്ടിയുടെ പവർ വരുന്നത്. അത് കണക്ക് നമ്മുടെ ടോർക്ക് എന്ന് വെച്ചാൽ 13.9 Nm ടോർക്കാണ് അറ്റ് 8500 RPM. നമ്മുടെ BS4 വെച്ച് നോക്കുമ്പോൾ BS6നകത്തായപ്പം 8.8 PS പവറും 0.8 Nm നമ്മുടെ ടോർക്കും വണ്ടിയുടെ കുറച്ചിട്ടുണ്ട് BS4 വെച്ച് കമ്പയർ ചെയ്യുമ്പം. പക്ഷേ അത് വെച്ചിട്ട് നമുക്ക് വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. ചെറിയൊരു പവറിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഓടിക്കാൻ നേരത്തെ വലിയ രീതിയിൽ ശ്രദ്ധപ്പെടുത്തതുമില്ല. അതുകണക്ക് തന്നെ നമ്മുടെ ബാക്ക് സൈഡിലോട്ട് വരുമ്പം നമ്മുടെ യമഹ R15 V3 യൂസ് ചെയ്തേക്കുന്ന സെയിം എക്സോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. നമ്മുടെ ബാക്കിലോട്ട് വരുമ്പോൾ നമുക്ക് ഡിസ്ക് ബ്രേക്ക് കാണാം. 220 mm ആണ്, 220 mm ഡയോള ഡിസ്ക് ആണ് നമ്മുടെ ഇവിടെ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു സിംഗിൾ ചാനൽ ABS ആണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് എന്താ പറയുന്നത് ബാക്ക് ABS വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല MT മാസ്റ്റർ ഓഫ് ടോർക്ക്. അപ്പം നമുക്ക് ബാക്ക് ടയർ നല്ല അടിപൊളിയായിട്ട് സ്കിഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സ്റ്റണ്ട് ബൈക്ക് എന്ന് തന്നെ പറയാം. സ്കിഡ് ചെയ്തൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റിയ രീതിയിലാണ് അവർ ചെയ്ത് വെച്ചേക്കുന്നത്. ബാക്കിൽ നമുക്ക് വരുന്നത് റേഡിയൽ ടയർസ് ആണ്. ബാക്കും ഫ്രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ബാക്കിൽ നമുക്ക് വരുന്നത് 140/70 17-inch MC66H ടയർസ് ആണ്, റേഡിയൽ ടയർസ് ആണ്. ഇതും MRF ടയർ തന്നെയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. BS4നകത്തും സെയിം ടയർസ് തന്നെയായിരുന്നു ഫ്രണ്ട് വരുന്നത്. ബാക്ക് റേഡിയൽ അല്ലായിരുന്നു, ഇതിനകത്ത് നമുക്ക് ബാക്ക് റേഡിയലാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വണ്ടിയുടെ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേന് നമുക്കിവിടെയൊക്കെ ഒരു കാർബൺ ഫൈബറിൻ്റെ ഫിനിഷും കാര്യങ്ങളൊക്കെ കാണാം. അത് കണക്കന്നെ നമ്മുടെ വണ്ടിയുടെ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 170 mm ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെയാണ്. ബാക്കിലോട്ട് വരുമ്പോഴത്തേന് നമുക്ക് എൻ്റെ അലോയ് വീല് കാണാം. ഒരു ഓറഞ്ച് കളർ ഷെയ്ഡിലാണ് ഫ്രണ്ടും ബാക്കും അലോയ് വീലും കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു ഹഗർ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനകത്ത് ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആണെങ്കിലും ഫ്രണ്ടിലെ മൾഗാർഡിലാണെന്നേലും ഫ്രണ്ട് മൾഗാർഡ്സിലാണെങ്കിലും എല്ലായിടവും ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ചെറിയ പാറ്റേണുകളിലാണ് കൊടുത്തേക്കുന്നത്. ബാക്കിലോട്ട് വരുമ്പം നമുക്ക് LED ബൾബ് കാണാം, ബ്രേക്ക് ലൈറ്റ് കാണാം. പക്ഷേ ഇത് BS4നകത്ത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പെട്ടെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവത്തില്ല, പക്ഷേ ഇതിനകത്ത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. ഇവിടെ നമുക്ക് നമ്പർ പ്ലേറ്റ്സ് ഹോൾഡറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്പർ പ്ലേറ്റ് തെളിഞ്ഞ് കാണാൻ പറ്റിയ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈസൻസ് പ്ലേറ്റ് ലൈറ്റ് എന്നാണ് അതിനെ പറയുന്നത്. നമ്മളിപ്പോൾ സ്ഥലത്ത് വരുമ്പോൾ നമുക്കിവിടെ സാരി കാർഡ് കാണാം. നമുക്കത് ഈസിലി റിമൂവബിൾ ആയിട്ടുള്ള സാരി കാർഡാണ്. പിന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേന് നമുക്കിവിടെ നോൺ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോ ഷോക്കാണ് വണ്ടിക്കകത്ത് കൊടുത്തേക്കുന്നത്. അതേ കണക്ക് നമ്മൾ ഇങ്ങോട്ട് വരുമ്പം നമുക്ക് 6-speed gear വിത്ത് സ്ലിപ്പർ ക്ലച്ച്, നമ്മുടെ R15 V3 സെയിം എഞ്ചിനാണ് ഇതിനകത്തും വന്നേക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ചെറിയ കൂളൻ്റെ റിസർവെയറും കാര്യങ്ങളും കാണാം. മേപ്പോട്ട് വരുമ്പം നമുക്ക് കുഞ്ഞൊരു റേഡിയേറ്റർ കാണാം വിത്ത് റേഡിയേറ്റർ ഫാനോടാണ് വരുന്നത്. ഇവിടെയും ചെറിയൊരു പാറ്റേണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്ലാസ്റ്റിക് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് MTയുടെ ബാഡ്ജിങ്ങും യമഹയുടെ ഒരു ബാഡ്ജിങ്ങും, അതുകൊണ്ട് നമുക്ക് ഇവിടെ ചെറിയൊരു പാറ്റേണും കാര്യങ്ങളൊക്കെ വരച്ചപ്പോണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ വ്യൂ എന്ന് പറയുന്നത്. നമുക്കിവിടെ രണ്ട് സൈഡും നമുക്ക് ഗ്രാബ് റെയിൽസ് കണ്ടിട്ടുണ്ട്, കൊടുത്തേപ്പോണ്ട്. ഫ്രണ്ടിൽ നിന്നു പക്ഷേ ബാക്കിൽ കണക്റ്റ് ആവുന്നില്ല, രണ്ട് സൈഡും അതേ കണക്കാണ്. ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയുടെ മേൽവശത്തേക്ക് വരാം. ഇവിടെ നമ്മുടെ സാധാരണ നോർമലായിട്ടുള്ള പെട്രോൾ ടാങ്ക് കാര്യങ്ങളാണ്. ആസ് യൂഷ്വൽ പഴയ പോലത്തെ തന്നെ ഇറങ്ങിയിരിക്കുന്ന സീറ്റും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത് വെച്ചാൽ 810 mm ആണ് നമ്മുടെ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത്. അത്യാവശ്യം വലിയ ടോളുമല്ല എന്ന രീതിയിലുള്ള വലിയ ചെറിയ വണ്ടിയുമല്ല. ബാക്ക് പില്ലിയൻ സീറ്റ് ആണെങ്കിലും വലിയ രീതിയിലുള്ള കംഫോർട്ടും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ വേറെ കാര്യമുണ്ട്, പില്ലിയൻ സീറ്റ് ഇരുന്നുകൊണ്ട് ഗ്രാബ് ഹാൻഡിൽ പിടിച്ചുകൊണ്ടിരിക്കുക ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ നമുക്ക് ഇതിൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് ജസ്റ്റ് മീറ്റർ ഒന്ന് ഉണക്കാം. ഹായ് പേരെഴുതി കാണിക്കും, അതിനുശേഷം നമ്മുടെ RPM ജസ്റ്റ് ഒന്ന് ഓടിയിട്ടിങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പം നമുക്കിവിടെ വണ്ടിയുടെ സ്പീഡോ മീറ്ററിനകത്ത് സ്പീഡ് കാണാം. ഇവിടെ നമുക്ക് ഫ്യൂൽ ഇൻഡിക്കേഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ RPMഉം അത് കണക്ക് നമ്മുടെ ഇവിടെ ഗിയറിൻ്റെ നൊട്ടേഷൻ കൊടുത്തേപ്പുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ വണ്ടിയുടെ ട്രിപ്പ് സെറ്റ് ചെയ്യാം. അത് കണക്ക് നമുക്ക് അതിനകത്ത് ഓൺ ആകുമ്പോൾ തന്നെ പേരെഴുതി കാണിക്കും. അതും വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അരുണ് എഴുതിയേക്കുന്നുണ്ടോ, ആ പേര് നമുക്കിതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്കടുത്ത ഹാൻഡിലോട്ട് വരാം. അത്യാവശ്യം നല്ല രീതിയിൽ പിടിക്കാൻ പറ്റിയ രീതിയിലുള്ള ഹാൻഡിലും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് പാസിൻ്റെ സ്വിച്ചും കാര്യങ്ങളും കൊടുത്തപ്പോൾ ഹൈ ബീം ലോ ബീം പാസ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് സ്വിച്ചസ് തിരിച്ചാണ് കൊടുത്തേക്കുന്നത്, ഇൻഡിക്കേറ്ററിൻ്റെ താഴെയും ഹോണിൻ്റെ മേളിലും. അപ്പം ആദ്യം വന്നിരിക്കുന്നവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും അത് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി.
സംഭവം തിരിച്ചാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് ഇപ്പുറത്ത് വരുമ്പോൾ നമുക്ക് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ഫ്ലൂയിഡ് നടക്കുന്ന സ്ഥലവും അതിനൊക്കെ നമ്മുടെ വണ്ടിയുടെ കിൽ സ്വിച്ചും കാര്യങ്ങളും പിന്നെ വണ്ടിയുടെ സെൽഫിൻ്റെ സ്വിച്ചും കാണും. അത്യാവശ്യം ചെറിയ അത്യാവശ്യം വലുതല്ല, എന്നാലും ഒരു നോർമലായിട്ടുള്ളൊരു നമുക്ക് റിയർ വ്യൂ മിററും കാര്യങ്ങളൊക്കെ ഇതിനകത്തൂടെ കാണാം. ഓക്കെ, അതിനൊക്കെ വേറെ കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ കീ, വണ്ടിയുടെ കീ ഇടുന്നത് ഇവിടെ ആയിട്ടാണ്. ടാങ്കിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് നമ്മുടെ വണ്ടിയുടെ കീ ഇടുന്നത്. ഇതാണ് നമ്മുടെ വണ്ടിക്ക് വരുന്ന കീ. ഇതെനിക്ക് ലോക്ക് ചെയ്യുമ്പം ഇവിടെ ഒരു സംഭവം ഇറങ്ങി വരികയാണ്. ഇപ്പോൾ കഴിച്ച് അങ്ങനെ വണ്ടിക്കകത്ത് കയറിയിരിക്കുകയാണ്. അത്യാവശ്യം നെല്ലി അത്യാവശ്യം ഒരു വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളു. അപ്പോൾ കഴിച്ച് ഇപ്പോൾ ഞാൻ വണ്ടിക്കകത്ത് കയറിയിരിക്കുകയാണ്. വണ്ടിക്ക് പറയത്തക്ക രീതിയിലൊരു വെയിറ്റ് ഇല്ല. ഓക്കെ, ഒരു 138 കിലോഗ്രാം വെയിറ്റ് ഉള്ളത്. സോ അതുകൊണ്ട് നമുക്ക് വണ്ടി സുഖമായിട്ട് ഫ്രണ്ടിലോട്ടായാലും ബാക്കിലോട്ടായാലും ഉന്താൻ നേരത്തും വലിയ രീതിയിലുള്ള വെയിറ്റ് ഒന്നും അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കാലെത്തുന്ന കാര്യമായാലും അത്യാവശ്യം നല്ല രീതിയിൽ കാലെത്തുന്ന കാര്യമൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്കിപ്പം കാലൊക്കെ നല്ല കംഫോർട്ടായിട്ട് വയ്ക്കാം. അല്ലോ, കാലൊക്കെ നമുക്ക് സുഖമായിട്ടിനകത്ത് എത്തും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. സ്വിച്ച് ഓൺ, നമുക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇതാണ് കേസ് വണ്ടിയുടെ സൗണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ വണ്ടി ഒരു 7500 RPM കഴിയുമ്പോൾ നമുക്കിതിൻ്റെ VVA എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട്, അതായത് വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ, അത് ഓപ്പൺ ആവും. നമ്മളുടെ RPM കൂട്ടുമ്പോൾ നമ്മളിനകത്ത് RPM കൂട്ടുമ്പോൾ ഒരു 7500 മേലോട്ടുണ്ട് RPM വരുമ്പോൾ VVA ഓൺ ആവുന്നൊരു സിമ്പിളാണ് ഇവിടെ കാണിച്ചത്. ഓക്കെ, ഇനി നമുക്കിത് ജസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ട് സംസാരിക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടിയുടെ മീറ്ററും കാര്യങ്ങളൊക്കെ ഇത്രയായിരുന്നു. നമുക്കിവിടെ ന്യൂട്രൽ ഇൻഡിക്കേഷൻ ഉണ്ട്, അതെനിക്കിവിടെ ടെമ്പറേച്ചർ, എഞ്ചിൻ മാൽഫങ്ഷൻ്റെതും, ഇവിടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെതും, അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഹൈ ബീം ലോ ബീമിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ABS ഇൻഡിക്കേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റീസെറ്റും പിന്നെ നമ്മുടെ പേര് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളും, പിന്നെ ഇവിടെ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് കൊടുത്തിട്ട് അത് നമുക്ക് സ്പീഡ് അനുസരിച്ച് സെറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ അടുത്തായിട്ട് വരുന്നത് വെച്ചാൽ നമ്മുടെ ടാങ്ക് കപ്പാസിറ്റിയാണ്. 10 ലിറ്റേഴ്സിൻ്റെ ടാങ്ക് കപ്പാസിറ്റിയാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ 55 to 60 കിലോമീറ്റേഴ്സിൻ്റെയാണ് ഒരു ആവറേജ് പറയുന്നത്. മീൻസ് ഇപ്പം നമ്മളൊരു ഫുൾ ടാങ്ക് എണ്ണ അടിച്ചാലും നമുക്കൊരു 500 to 600 കിലോമീറ്റേഴ്സിനുള്ളതായിട്ട് തന്നെ നമുക്ക് നല്ല സുഖമായിട്ട് ഓടാം. പിന്നെ അത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് ഗിയർ ഇടാം. കണ്ടോ, വണ്ടി ഓഫായി, ബിക്കോസ് നമ്മുടെ സ്റ്റാൻഡ് അവിടെ വെച്ചേക്കുന്നുണ്ട്. വണ്ടി ഓഫായി. കണ്ടോ, അങ്ങനെ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. വണ്ടി റണ്ണിങ്ങിലാണ്, സ്റ്റാർട്ടിങ്ങിലാണ്. ഇതുള്ളതുകൊണ്ട് ഓഫ്. അതാണ് നമ്മുടെ സ്റ്റാൻഡിനെ നോക്ക് ഡൗൺ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ തന്നെ നമ്മുടെ വണ്ടി യമഹ MT-15 ആണ് ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്കാ സീറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. കാലായാലും നല്ല രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. വണ്ടി പഴയ BS4 ആയിട്ട് ഓടിക്കാനും പ്രത്യേകിച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നല്ല സുഖം തന്നെയാണ് വണ്ടി ഓടിക്കാനും. ഒരു 155 ഇഞ്ചിൻ്റെ പക്ക ഒരു പവർ വണ്ടി തരുന്നുണ്ട്. വണ്ടി ഓടിക്കാൻ നല്ല രസമുണ്ട്. വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലീനായിട്ട് ഫ്രണ്ടിലോട്ട് കുറച്ചുകൂടെ അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷനാണ്. നമുക്ക് R15 V3 കമ്മ് നടക്കുന്ന പോലെ നമ്മുടെ കയ്യിൽ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കുകയും കാര്യമൊന്നും വേണ്ട. അതുപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ വണ്ടിക്ക് വൈബ്രേഷനും കാര്യങ്ങളും ഒക്കെ നല്ല കുറവുണ്ട്. R15 V3 പോലെ ഒരു വൈബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഒരു 6500 RPM മേപ്പോട്ട് അങ്ങോട്ട് ഓടിക്കുമ്പോഴായിരുന്നു നമ്മുടെ വണ്ടിയുടെ നമ്മുടെ ഫുഡ് പെക്സിൽ കൂടെ ചെറിയ രീതിയിലുള്ള വൈബ്രേഷനും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നത്. പക്ഷേ V3 കാര്യത്തിൽ അങ്ങനല്ല. V3 സ്കേർട്ടിങ്ങും സൈഡ് നല്ല രീതിയിൽ സ്കേർട്ടിംഗ് ഒക്കെ ഉള്ള രീതി ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വൈബ്രേഷനും കാര്യങ്ങളും അതിനകത്ത് അറിയപ്പെടുന്നുണ്ട്. വണ്ടി ഓടിക്കാനാണെങ്കിൽ വണ്ടി നല്ല രീതിയിൽ ചാടിച്ചാടി നിൽക്കുന്ന ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഗിയറിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നത് വണ്ടിക്കകത്ത് സ്ലിപ്പർ ക്ലച്ചും കാര്യങ്ങളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സ്ലിപ്പർ ക്ലച്ചിൻ്റെ മെയിനായിട്ടുള്ള ഗുണം കാരണം തന്നെ നമുക്ക് വണ്ടി നല്ല അടിപൊളിയായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അതെനിക്ക് ഗിയർ ഷിഫ്റ്റിംഗ് റേഷ്യോ നല്ല സ്മൂത്താണ്, നല്ല രസമാണ് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കാൻ. നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് വണ്ടി ക്ലച്ച് വിടുമ്പോൾ തന്നെ വണ്ടി ചാടിച്ചാടി നിൽക്കുക. ഒരു ടെൻഡൻസി ടു ജമ്പ് എന്ന് പറയുന്ന പോലെ തന്നെ വണ്ടി ഇങ്ങനെ ചാടാനായിട്ട് ഇങ്ങനെ കുതിക്കാനായിട്ട് വണ്ടി നിൽക്കുകയാണ്. അതേപോലെ തന്നെ ഞാൻ നമ്മുടെ റിവ്യൂവിനകത്ത് പറഞ്ഞ പോലെ ഒരു 7500 കഴിയുമ്പോഴത്തേനും വണ്ടിക്കകത്ത് VVA എന്ന് പറയുന്നൊരു
സംഭവം ആക്ടിവേറ്റ് ആവും, മീൻസ് വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ എന്നാണ് അതിനെ പറയുന്നത്. അത് ആക്ടിവേറ്റ് ആകുമ്പോഴത്തേന് വണ്ടിയുടെ വണ്ടിക്ക് നല്ല എക്സ്ട്രാ പവറും അത് നല്ല രീതിയിലുള്ള എയർ ഇൻടേക്കും ചെയ്തിട്ട് നല്ല രീതിയിൽ വണ്ടിക്ക് എക്സ്ട്രാ പവറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം വണ്ടി ആ സമയത്താണ് നമുക്ക് വണ്ടിക്കകത്ത് കുറച്ചും കൂടെ വൈബ്രേഷൻ അറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് കുറേ കൂടെ പ്ലാസ്റ്റിക്സും കാര്യങ്ങളൊക്കെ കുറവുണ്ട്. അതുകൊണ്ട് നമുക്ക് വണ്ടിക്ക് വെയിറ്റ് വരുന്നത് ഒരു 138 കിലോ വെയിറ്റേ വരുന്നുള്ളൂ. നമ്മൾ വണ്ടിക്കകത്ത് കയറി ഇന്ന് വണ്ടി ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്താൽ നമുക്ക് പിന്നെ ആ ഒരു സംഭവം ഫീൽ ചെയ്യത്തേ ഇല്ല. നമുക്ക് ചെറിയ ചെറിയ റോഡ്സിലൊക്കെ ആണ് വണ്ടി ക്രൂസ് ചെയ്യാൻ നല്ല അടിപൊളിയാണ്, നല്ല രസമായിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് നടക്കാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ വണ്ടി എങ്ങനെ പോയാലും ഒരു സുഖമായിട്ടൊരു 90-100 രീതിയിൽ നമുക്ക് വണ്ടി ക്രൂസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ പക്ഷേ അതിനകത്ത് വേറൊരു കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിലൊരു വിൻഡ് ബ്ലാസ്റ്റ് അനുഭവപ്പെടും. നമ്മളൊരു 90-100 ക്രൂസ് ചെയ്ത് പോകുമ്പോൾ നോർമൽ നമ്മളൊരു 70-80 ക്രൂസ് ചെയ്ത് പോകുമ്പോൾ വലിയ രീതിയിലുള്ള വിൻഡ് ബ്ലാസ്റ്റും കാര്യങ്ങളൊന്നും അനുഭവപ്പെടത്തില്ല. നമുക്ക് നല്ല രീതിയിൽ തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ അത്യാവശ്യം പയ്യന്മാർക്കൊക്കെ ഒരുവിധം കൊണ്ട് നടക്കാൻ പറ്റിയൊരു വണ്ടി ഏകദേശം ഒരു MT-15 അതേ കണക്ക് തന്നെ R15 ഒക്കെ ഉള്ളു. എന്താണെന്ന് വെച്ചാൽ എണ്ണ വില വർദ്ധിക്കുന്നതനുസരിച്ച് അത്യാവശ്യത്തിനുള്ള മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു സ്പോർട്സ് മോഡൽ വണ്ടി ഇതൊക്കെ ഉള്ളു. R15 V3 പോകുവാണെങ്കിൽ അതിനകത്ത് നമുക്ക് കുറച്ചുകൂടെ ഷോൾഡർ പെയിനും ഹാൻഡ് പെയിൻ്റെ ഒക്കെ കൈവേദനയൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ ഇതിനകത്താകുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പമില്ല, നമുക്ക് അപ്രൈറ്റായിട്ടുള്ള പൊസിഷനും നല്ല കംഫർട്ടബിൾ ഡ്രൈവും ബാക്കി പിലിയൻ്റെ കാര്യമുള്ള പിലിയൻ സീറ്റ് ഇച്ചിരി കംഫർട്ടബിൾ കുറവാണ്. അങ്ങനെ ഒന്ന് രണ്ട് ഇഷ്യൂസ് ഉണ്ടെന്നുള്ള അല്ലാണ്ട് ഈ വണ്ടി ബെസ്റ്റാണ്. അത്യാവശ്യത്തിന് മൈലേജും കിട്ടുന്നുണ്ട്, വണ്ടി സ്പോർട്ടി ലുക്കും ഉണ്ട്, എല്ലാം കൊണ്ടും പറ്റിയൊരു വണ്ടിയാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഇത്ര നേരം കണ്ടിരുന്ന MT-15 ഒരു റിവ്യൂ ആയിരുന്നു, ഒരു വാക്ക് അറൗണ്ട് വീഡിയോയും ജസ്റ്റ് നമ്മൾ ഓടിച്ച് കാണിക്കുന്ന ഒരു റിവ്യൂയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് കാണിച്ചുതരാം. ആണ് കേട്ടോ, വണ്ടി ഹെഡ്ലൈറ്റ് എത്തി കിടക്കുമ്പോഴുള്ള വ്യൂ ആണിത്. വലിയ ഹെഡ്ലൈറ്റിൻ്റെ കാര്യത്തിൽ വണ്ടി ഒരു പോരായ്മയാണ്, ബിക്കോസ് വെച്ചാൽ രാത്രി വണ്ടിക്ക് വെട്ടം തീരെ കുറവാണ്. നമുക്ക് രാത്രി ഒരു വിശ്വസിച്ച് പോകാൻ പറ്റത്തില്ലെന്ന് തന്നെ പറയാം. നല്ല ഇരുട്ടത്തൊക്കെ ആകുമ്പോൾ വണ്ടിക്ക് വെട്ടം നല്ല രീതിയിൽ കുറവാണ്. ഓക്കെ, അപ്പം ഇതോടുകൂടി ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതിനകത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായിട്ട് എഴുതുക. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കിരൺസ് മോട്ടോടെക് ബ്ലോഗ്. അപ്പം ഉടനെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.